ഒരേ പേര് രണ്ട് സിനിമയ്ക്കോ? ഈ പ്രതിഭാസം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം മഞ്ജുവാരിൻ്റെയും സൗബിൻ്റെയും പുതിയ ചിത്രമാണ് വെള്ളരിക്ക പട്ടണം. ചെങ്ങന്നൂരിൽ വെൺമണി എന്ന സ്ഥലത്ത് ഇതിൻ്റെ ഷൂട്ടിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മനീഷ് കുറുപ്പ് എന്ന് പറഞ്ഞ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മഞ്ജുവാരിനും സൗബിൻ ഷാഹിറും, അറിയാനൊരു തുറന്ന കത്ത്. മഞ്ജു ചേച്ചി, സൗബിൻക്ക. മനീഷ് കുറുപ്പ് എന്നാണ് എൻ്റെ പേര്. കഴിഞ്ഞ 10 വർഷമായി തമിഴിലും മലയാളത്തിലുമായി അസിസ്റ്റൻറ്റ് ഫിലിം എഡിറ്റർ എന്നീ ജോലികളുമായി സിനിമാ മേഖലയിലുള്ളതാണ്. സിനിമാ സംവിധാനം ചെയ്യണമെന്ന സ്വപ്നമായി 4 വർഷം മുമ്പ് സ്ക്രിപ്റ്റുമായി പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്തപ്പോൾ അവർക്ക് എൻ്റെ സ്ക്രിപ്റ്റ് വേണം. പക്ഷേ മനീഷ് കുറുപ്പ് എന്ന ഡയറക്ടറെ ആവശ്യമില്ല, എൻ്റെ സംവിധാനത്തിനുള്ള എക്സ്പീരിയൻസ് ഇല്ലായ്മ കാരണമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രൊഡ്യൂസറെ വിശ്വസിപ്പിക്കാനായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. വെള്ളരിക്കപ്പെടണം എന്ന പേരിൽ 2018 സൗത്ത് ഇന്ത്യൻ ഫിലിം ആൻഡ് ടെലിവിഷൻ പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ സിനിമ രജിസ്റ്റർ ചെയ്തു. ആ വർഷം തന്നെ സിനിമയുടെ ഒരു പാട്ട് ചിത്രീകരിച്ച് റിലീസ് ചെയ്തു. പാട്ട് വൈറലായി. അതിൽ നിന്ന് ലഭിച്ച ചെറിയ വരുമാനത്തിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. നമുക്ക് ഈ പാട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതേ പേരിൽ നമുക്കൊരു ചാനൽ തന്നെയുണ്ട്. അതിൽ ഏതാണ്ട് 8.1 മില്യൺ വ്യൂസ് ഉണ്ട്. 4 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തതെന്ന് നമുക്ക് അതിന് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി വയ്ക്കാം. ക്യാമറയ്ക്ക് പിന്നിൽ ഞാനടക്കം 4 പേരാണ് ഷൂട്ടിൻ്റെ ഏറിയ പങ്കും ഉണ്ടായിരുന്നത്. ഒരു ഷോർട്ട് ഫിലിം ചിത്രീകരണത്തിൽ പോലും 14 പേർക്ക് മുകളിൽ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോഴാണ് ഞാൻ ഉൾപ്പെടെ 4 പേർ ചേർന്ന് ഷൂട്ട്. മേക്കപ്പും സിനിമാറ്റോഗ്രാഫിയും ഒഴികെ എല്ലാ ജോലികളും ഞാൻ ഒറ്റയ്ക്കാണ് നിർവഹിക്കുന്നത്. സാമ്പത്തികമായും ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോയത്. 2018 വെള്ളരിക്കപ്പെട്ടണം എന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്തിരുന്നു. ഏറെ കോളിളക്കമുണ്ടാക്കിയ കുട്ടികളുടെ ക്രിസ്മസ് കറോൾ ടീസർ മതപ്രിയന്മാരുടെ ബഹളത്തെ തുടർന്ന് പിൻവലിക്കുകയുണ്ടായി. ആ വർഷത്തെ പ്രളയത്തിൽ ആലപ്പുഴയ്ക്ക് സമീപം ഞങ്ങൾ ഒരുക്കിയ സെറ്റ് തകർന്നു. വീണ്ടും അങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാമ്പത്തികമായി കഴിയാതെ വന്നപ്പോൾ വെള്ളരിക്കപ്പട്ടണത്തിൻ്റെ സ്ക്രിപ്റ്റ് മാറ്റിയെഴുതി. 2020 സർക്കാർ സബ്സിഡിയോടെ ഷൂട്ട് വീണ്ടും ആരംഭിച്ചപ്പോഴാണ് കൊറോണ ദുരന്തം എൻ്റെ വെള്ളരിക്കപ്പെട്ടണത്തിന് നേരെ വന്നത്. ലോക്ക്ഡൗൺ മാറാൻ പിന്നെയും കാത്തിരിക്കുമ്പോഴാണ് ചേച്ചിയും സൗബിനിക്കും അഭിനയിക്കുന്ന സിനിമയ്ക്ക് വെള്ളരിക്കപ്പെട്ടണം എന്ന് പേരിട്ടതായി അറിയിപ്പ് വരുന്നത്. എങ്ങനെയാണ് ഞാൻ രജിസ്റ്റർ ചെയ്ത വർഷാവർഷം പുതുക്കുന്ന വെള്ളരിക്കപ്പെട്ടണം എന്ന പേര് നിങ്ങൾക്ക് ലഭിച്ചത്? അതിലുപരി എൻ്റെ മനസ്സിൽ തോന്നിയത് മറ്റൊന്നാണ്. ഒരു ഷോർട്ട് ഫിലിമിന് പേരുമ്പോൾ പോലും ഗൂഗിളിലും യൂട്യൂബിലും പരിശോധിച്ച് ആ പേരിൽ മറ്റൊന്നില്ല എന്ന് പിന്നണിക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വെള്ളരിക്കപ്പെട്ടണം എന്ന് സെർച്ച് ചെയ്താൽ നസീർ സാർ അഭിനയിച്ച പഴയ സിനിമയും എൻ്റെ വെള്ളരിക്കപ്പെട്ടണത്തിൻ്റെ 2 പാട്ടും നമുക്ക് മുമ്പിൽ തെളിയും. ഇതൊന്നും നോക്കാതെ എങ്ങനെയാണ് ഇത്ര അലക്ഷ്യമായി ഒരു പേരിടുക? അതും മഞ്ജു ചേച്ചിയും സൗബിനിക്കയും പോലെ താരങ്ങളെ വെച്ച്. ഒരു തവണ മഞ്ജു ചേച്ചി വഴി ഈ വിഷയം ഡയറക്ടർ മഹേഷ് വെട്ടിയാറിനെ അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സിനിമ വലുതും ഇൻ്റർനാഷണൽ ലെവലും ഉള്ളതാണ്, അതുകൊണ്ട് പേര് മാറ്റാൻ കഴിയില്ല. എൻ്റെ സിനിമ ചെറുതായതുകൊണ്ട് വെള്ളരിക്കപ്പെട്ടണം എന്ന പേര് ഞാൻ മാറ്റണമെന്നാണ്. പാട്ട് റിലീസ് ചെയ്ത് ടൈറ്റിൽ ഗ്രാഫിക്സും കഴിഞ്ഞ് റിലീസിന് തയ്യാറെടുക്കുന്ന ഞങ്ങൾ എങ്ങനെ പേര് മാറ്റാനാണെന്നാണ് പറയുന്നത്? മനസ്സിലാകുന്നില്ല. സിനിമയുമായി OTT ചാനൽ പ്ലാറ്റ്ഫോമുകൾ സമീപിക്കുമ്പോൾ അവർ മഞ്ജു ചേച്ചിയുടെ സിനിമയെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കയ്യിലെ സാമ്പത്തികമെല്ലാം എടുത്ത് സുഹൃത്തുക്കളിൽ നിന്നും മറ്റും കടം വാങ്ങിയുമാണ് ഈ സിനിമ തീർത്തത്. ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ ഏറിയ ഭാഗവും സിനിമയ്ക്കായി മാറ്റിവെച്ച് എനിക്ക് ഇന്നും എൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ സിനിമയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. വെള്ളരിക്കപ്പെട്ടണമെന്ന എൻ്റെ ഈ സിനിമ റിലീസ് ചെയ്തിട്ട് വേണം യഥാർത്ഥ സ്വപ്നത്തിലേക്ക് എത്താൻ. അതിനിടയിലാണ് ഷൂട്ട് പോലും ആരംഭിക്കാത്ത മഞ്ജു ചേച്ചിയും സൗബിനിക്കയും അഭിനയിക്കുന്ന സിനിമയുടെ പേര് എന്നെ വലച്ചത്. നിങ്ങൾ ആരെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറും. സൗബിക്ക് നായകനാക്കിയുള്ള സിനിമ പ്ലാൻ ചെയ്താണ് 4 വർഷം മുമ്പ് ഞാൻ പ്രൊഡ്യൂസറെ കണ്ടത്. അന്ന് സ്ക്രിപ്റ്റ് എഴുതാനും ഇമ്പ്രവൈസ് ചെയ്യാനുമായി അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് മാസങ്ങളോളം താമസിക്കുകയുണ്ടായി. സൗബിന് പകരം മറ്റൊരു നായകനെയും എനിക്ക് പകരം മറ്റൊരു സംവിധായകനെയും നിർദ്ദേശിക്കുന്ന നില വന്നപ്പോൾ ഞാൻ അയാളുടെ സ്ഥലത്ത് നിന്നും ഇറങ്ങിപ്പോവുകയാണുണ്ടായത്. അങ്ങനെയാണ് സംവിധാനത്തിൽ എക്സ്പീരിയൻസ് തെളിയിക്കാൻ വെള്ളരിക്കപ്പെട്ടണം എന്ന സിനിമയുമായി ഞാൻ ഇറങ്ങിയത്. നിങ്ങൾ രണ്ടുപേരും വിഷയത്തിൽ ഇടപെടും, എന്നെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ മനീഷ് കുറുപ്പ്, ഡയറക്ടർ, വെള്ളരിക്കപ്പെട്ടണം. ഇതേ തുടർന്ന് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ വെള്ളരിക്കപ്പെട്ടണം എന്ന പേരിൽ തന്നെ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ ഹിറ്റായ 2 വീഡിയോസ് ഉണ്ട്. 2 വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ 2 പാട്ടുകളാണ്. 1.8 മില്യൺ സംതിങ് വ്യൂസൊക്കെ പോയിട്ടുള്ള നല്ലൊരു പാട്ടാണത്. അതേപോലെ നമ്മൾ ക്രിസ്മസിനൊക്കെ പാടി നടന്നൊരു പാട്ട് കൂടിയാണ്. ഇത് ഈ മനീഷ് കുറുപ്പ് എന്ന് പറഞ്ഞ വ്യക്തി 4 വർഷം മുമ്പേ ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. പുള്ളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് പുള്ളിയുടെ ഓരോ അപ്ഡേറ്റും. ഓരോ സിനിമയുടെ ഫുൾ അപ്ഡേറ്റുകൾ എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് തുടങ്ങുന്നത്, അതിൻ്റെ പൂജ, അതിൻ്റെ എല്ലാ വീഡിയോ എടുക്കുന്നത്, എഡിറ്റിങ് ഇതെല്ലാം പുള്ളി ഇതിൻ്റെ ഫേസ്ബുക്കിൽ അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയാണെന്ന് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നേ ഉള്ളൂ. എല്ലാ പോസ്റ്റിലും ഈ വെള്ളമാർക്ക് ഇട്ടിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിതിൽ പറയാൻ പറ്റുന്നത് രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരട്ടെ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അപ്പം പുതിയ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.